എല്ലാവരും മതി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്റെ പേര് റുക്സാന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഒന്ന് പുറത്തു പോവാണ്, കുറേ അതിനിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗണൊക്കെ വന്നില്ലേ, അപ്പോൾ പിന്നെ പുറത്തൊന്നും പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സ്കൂളും ട്യൂഷനൊക്കെ ലീവാണ്. അപ്പോൾ ഇന്ന് ഇന്നൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹസ്ബൻഡ് വന്നപ്പോൾ നേരം വൈകി, ഒരു 6 മണിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിരുന്നേ. പക്ഷേ ഞങ്ങളിപ്പോൾ പോകുമ്പോൾ രാത്രി 8:30 ആയിട്ടുണ്ടേ. കാരണം അധികം നിധുവിന് രാത്രി 9 മണി വരെ ട്യൂഷൻ ഉണ്ടാവും, പിന്നെ രാവിലെയും ട്യൂഷന്, പിന്നെ സ്കൂളൊക്കെ കൂടിയായിട്ട് തിരക്ക് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ തീരെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു, ചെറുതായിട്ടൊന്ന് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോരാ. അതേപോലെ തന്നെ പിന്നെ കറങ്ങാനൊന്നും ടൈമില്ലല്ലോ, വൈകിയില്ല ഒരുപാട്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഉച്ചയ്ക്ക് നിധുവിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അവരിന്ന് രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് നിധു വീട്ടിലേക്ക് വന്നപ്പോൾ നിധു ശാലു ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ പിന്നെ അവരുടെ കൂടെ പോകുന്നായിരുന്നു ഇവർ മൂന്നാളും. അപ്പോൾ അതാ ആദ്യം ശാലുവിൻ്റെ വീട്ടിൽക്കാട്ട് പോയത്. അവിടുന്ന് ഇതാ ജ്യൂസൊക്കെ കുടിച്ചതിൻ്റെ ശേഷമാണ് നമ്മളെ വീട്ടിൽ വന്നത്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഫിദുവിനെ വേഗം പറഞ്ഞു വെച്ചിട്ട് ചോറ് വാങ്ങിച്ചിട്ടോ. കാരണം ഞങ്ങളിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്. ഉച്ചയ്ക്കൊക്കെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു, വൈകുന്നേരം പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അപ്പോഴാണ് ഇവർ വന്നത്. പറയാതെ വന്നായിരുന്നു, നിധുവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തുനിന്ന് പെട്ടെന്ന് ഫുഡ് വാങ്ങിച്ചു കേട്ടോ. നല്ല സ്ട്രക്ചറാണ്, അടിപൊളി സാധനം, എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു. അവർക്ക് പെട്ടെന്ന് പോകേണ്ടിയിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വീണ്ടും ക്ലാസ്സുള്ളതുകൊണ്ട് തന്നെ ഏകദേശം 1 മണിക്കാണ് വിട്ട് വന്നത്. പിന്നെ അവരെ സംസാരവും കളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ട്. അധികം സമയം നിന്നിട്ടില്ല. ഇതാ ഇവർ മൂന്നാളാണ്. അവർ വീട്ടിലേക്ക് വന്നപ്പോഴേക്ക് തന്നെ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയമില്ലയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിധുവിന് പെട്ടെന്ന് പോകണം. കാരണം അവന് രാവിലെയൊക്കെ അങ്ങനെ തന്നെ ട്യൂഷന് നേരത്തെ പോണ ആളാണ്. അപ്പോൾ പിന്നെ പെട്ടെന്നൊക്കെ ഫുഡൊക്കെ എടുത്ത് വെച്ചു. ഇതാ അവരൊക്കെ കഴിക്കാനിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. കാരണം ഏകദേശം 1:50 1:55 ആകുമ്പോഴേക്ക് വരുന്ന പോലെ 2 മണിക്ക് ക്ലാസ് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയി. 5 ആളും കൂടെ ഉള്ളതുകൊണ്ടേ പിന്നെ ബസ്സിന് തന്നെ പോയത് തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഫിദു ബൈക്കുമ്പോൾ കൊണ്ടാക്കില്ല. ശാലുവിനെയും നിധുവിനെയും കൂടി ട്യൂഷന് പോകുമ്പോൾ പിന്നെ അവരെല്ലാവരും കൂടെ ബസ്സിന് പോകാന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെ നിധു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നു. പുറത്തു പോകാനുള്ള സന്തോഷത്തിലാണ് എല്ലാവരും. പക്ഷേ അപ്പോഴേക്ക് ഇപ്പോൾ വന്നപ്പോൾ നേരം വൈകിപ്പോയിട്ടോ, 8:30 ആയപ്പോൾ വീട്ടിലെത്തിയത്. അപ്പം പിന്നെ എന്തായാലും കുട്ടികളോട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു. അവരെന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. കാരണം തിങ്കളാഴ്ച മുതൽ ഇനി സ്കൂളും ട്യൂഷനൊക്കെ തുടങ്ങുകയാണ്, എക്സാമും കൂടി തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഇന്നേ പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും പോയി സമയം വൈകിട്ടായാലും. അങ്ങനെ പിന്നെ നേരെ റെസ്റ്റോറൻറ്റിലേക്കാട്ട് പോയത്. കാരണം റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കന്നെ ഏകദേശം 9:50 ആയിട്ടുണ്ടായിരുന്നു. അതിന് ഭക്ഷണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ടോ ബീച്ചിൽ കയറ്റി പോകാമെന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നാണ്. അപ്പോൾ സംസമിലെത്തിയപ്പോഴും നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് 6 സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ പിന്നെ അവർ വിളിക്കുകയെന്ന് പറഞ്ഞു. നല്ല തിരക്കാണ് എപ്പോഴും ഇവിടെ ഫുഡ് കഴിക്കാനും. ഞങ്ങൾ അധികം ബീച്ചിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുക. കാരണം അറേബ്യനായാലും അതേപോലെ തന്നെ നാടൻ ഫുഡായാലും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാണ് അധികം കഴിക്കാറ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഫുഡിന്. അപ്പോൾ അങ്ങനെ അതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛൊക്കെ ക്ഷമ കേട്ടിട്ടുണ്ടല്ലോ. കാരണം ഇങ്ങനെ വൈകുന്തോറും അവർ വീട്ടിൽ നിന്ന് കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ കച്ചറ ഉണ്ടാക്കുകയാണ്, വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ സീറ്റൊക്കെ കിട്ടി, ഞങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. പക്ഷേ അച്ഛൻ ഇരിക്കൂല എന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. കാരണം അവൾക്ക് ആ ചെറിയ മക്കളെ ഇരിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അവരോട് പറഞ്ഞിട്ട്. ഇതാ അപ്പോൾ അവരത് കൊണ്ടുവന്നെടുത്തു. പിന്നെ അതിൽ കയറിയൊക്കെ ഇരിക്കുകയാണ്. അതിലിരിക്കാൻ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം അവൾ ഏകദേശം അതിലിരുന്നാലേ ആ ടേബിളിൻ്റെ ഹൈറ്റ് വരുമല്ലോ. അപ്പം പിന്നെ അങ്ങനെ അതൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും പല ഫുഡാണ് വേണ്ടത്. അങ്ങനെ മെനുവൊക്കെ നോക്കി ഓർഡർ ചെയ്തു. അപ്പോൾ അധികം കോംബോ ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതോട്ട് ഓർഡർ ചെയ്യാറ്. കാരണം അതിൽ എല്ലാ ഫുഡും ഉണ്ടാവും. മന്തി റൈസ് ഉണ്ടാവും,
അതുപോലെ അൽഫാമ് ഷവായ ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാവും. പക്ഷേ ഇന്നലെ മന്തി റൈസ് തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വൈകിയതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ വേറൊരു കോംബോ ഓഫർ നോക്കി അതൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് അപ്പോഴേ അച്ചു ഭയങ്കര കച്ചറായിട്ടുണ്ടായിരുന്നു, കാരണം വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്തപ്പോഴേക്ക് ഫുഡ് എത്തി. ഇത് അച്ചുവിന് ബ്രോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ബ്രോസ്റ്റ് ഷവായ അൽഫാമ് അങ്ങനെയായിരുന്നു ആ കോംബോ ഓഫർ. അതിൻ്റെ കൂടെ കുബൂസ് മയോണൈസൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരും കഴിക്കൽ തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ക്രഷർ ഓർഡർ ചെയ്തിട്ടോ, കാരണം സെവനപ്പ് ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് മതി എന്ന് വെച്ചിട്ട് അതായത് രണ്ടെണ്ണ വാങ്ങിച്ചിട്ടുള്ളൂ. നല്ല തണുപ്പല്ലേ, അപ്പോൾ അച്ചുവിന് ഷിനുവൊക്കെ പെട്ടെന്ന് ചുമ വരും. അതുകൊണ്ട് തന്നെ പക്ഷേ കൂടുതലും കഴിച്ചത് അവർ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് തണുപ്പുള്ള കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ അവരതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് ഇനി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനപ്പോഴേക്ക് ഇതാ സംസമ്മിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 11 മണിയായിട്ടുണ്ട് സമയം. ഇപ്പോൾ അപ്പോൾ ഏകദേശം അവരുടെ സമയം 11 മണിയാണ്. അങ്ങനെ എന്നാൽ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോവാന്ന് വെച്ചിട്ട് ബീച്ചിൽ പോയി. അങ്ങനെ ബീച്ചിൽ ഫിതൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവനൊന്നും ആവില്ലെന്ന് ചോദിച്ചിട്ട് ആ ഷീനു ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ അവളും കൂടെ ഇറങ്ങി. അപ്പോഴേക്ക് തന്നെ ടൈം നന്നായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഈ ചെറിയ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തോളം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.